വീണ്ടും ആഞ്ഞടിച്ച് PV അൻവർ. SDPI ജമാഅത്തെ ഇസ്ലാമി ആരോപണത്തിനെതിരെ പ്രതികരണവുമായാണ് ഇന്ന് അൻവർ എത്തിയത്. ഈ സംഘടനകൾക്ക് ഇത്രമാത്രം ശക്തിയുണ്ടെന്ന് CPM സമ്മതിച്ചു. പൊതുയോഗത്തിൽ പങ്കെടുത്തത് വർഗീയവാദികളെന്ന ആരോപണം CPMന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുക. മുതിർന്ന CPM നേതാവ് പാലോളി മുഹമ്മദ് കുട്ടിയെ നേരിൽ കാണും, സാഹചര്യം ബോധ്യപ്പെടുത്തും. തിരക്കിനിടയിൽ നേരത്തെ കാണാൻ കഴിയാതിരുന്നത് തന്റെ ഭാഗത്തെ വീഴ്ചയാണെന്ന് അൻവർ പറയുകയും ചെയ്തു. പാലോളി മുഹമ്മദ് കുട്ടി പരിശുദ്ധനാണ്, അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കുകയാണെന്ന് അൻവർ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. മാറുന്ന പിണറായിയുടെ മുഖം കണ്ടു. എന്തുകൊണ്ട് മലയാള പത്രങ്ങൾക്ക് നൽകാതെ ഹിന്ദു പത്രത്തിന് മുഖ്യമന്ത്രി അഭിമുഖം നൽകി? മലപ്പുറം ക്രിമിനലുകളുടെ നാടെന്ന സന്ദേശം ദില്ലിയിൽ എത്തിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത്. സ്വരാജ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിവരക്കേടാണ്, താൻ നിയമലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നേരത്തെ തന്നെ പുറത്താക്കിയില്ലെന്ന് M സ്വരാജ് പറയണം. അതിരുവിട്ടുപോയാൽ താൻ അതിരും വിട്ടു പറയും, അത് താങ്ങാൻ സ്വരാജിന് കഴിയില്ല. പ്രതിനിധികളെ ഇറക്കുന്ന ക്യാപ്റ്റൻ ഇതൊക്കെ ആലോചിക്കണം. സ്വർണ്ണക്കടത്ത് കേന്ദ്ര ഏജൻസിയെ അന്വേഷിക്കണം. എന്തുകൊണ്ടാണ് കേന്ദ്ര ഏജൻസി അന്വേഷിക്കാത്തത്? CPMന് RSS ബന്ധത്തിലേക്ക് പോകണം, ഇതിനൊരു കാരണമുണ്ടാക്കുകയാണ്. സർക്കാരിന്റെ ജനദ്രോഹ നടപടികളാണ് തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവിയുണ്ടാക്കിയതെന്നും അൻവർ പറഞ്ഞു. അതേസമയം ഇന്നലെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്ക് നേരെ ആരോപണമുന്നയിച്ച് അൻവർ രംഗത്തെത്തിയിരുന്നു. സ്വർണ്ണക്കടത്തും ഹവാല പണവും പിടിച്ചതിലുള്ള അസ്വസ്ഥതയാണ് തനിക്കെന്ന് ആവർത്തിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഇരിക്കുന്നു. ഇക്കാര്യങ്ങൾ മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെടേണ്ട സമയം അതിക്രമിച്ചെന്നും അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇത് വിപ്ലവമായി മാറുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. കേരളത്തിലെ യുവാക്കൾ നിരാശരാണ്. തൊഴിലിനും വിദ്യാഭ്യാസത്തിനും വേണ്ടിയാണ് അവർ വിദേശത്തേക്ക് ഒഴുകുന്നത്. ഇക്കാര്യത്തിലെ യാഥാർത്ഥ്യത്തെ മറികടക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. യഥാർത്ഥ വസ്തുത അതല്ല. എന്നാൽ എല്ലാവർക്കും വിദേശ രാജ്യങ്ങളിൽ പോകാനാകില്ല. പോകുന്നവരിൽ പലരും തന്നെ സ്വന്തം വീട് പണയം വെച്ചാണ് പോകുന്നത്. കാനഡ അടക്കമുള്ള രാജ്യങ്ങൾ വിദേശികളെ ഇപ്പോൾ സ്വീകരിക്കുന്നില്ല. അവിടെ കാര്യങ്ങൾ വളരെ മോശമാണ്. ജനസംഖ്യ കുറഞ്ഞ സമാധാനത്തോടെ ജീവിച്ചിരുന്ന നാട്ടിൽ എല്ലാ കെട്ടിടങ്ങളും ഇപ്പോൾ നിറയുന്നു. അതേസമയം ശമ്പളം ആർക്കും വർദ്ധിക്കുന്നില്ല. ഈ കുട്ടികൾ പാർട്ട് ടൈം ജോലി ചെയ്യുന്നു. അതോടെ അവിടെയുള്ളവരുടെ ജോലി സാധ്യത ഇല്ലാതാകുന്നു. PV അൻവറിന്റെ നെഞ്ചത്തേക്ക് കയറുന്നതിന് പകരം സർക്കാർ യുവാക്കളുടെ പ്രശ്നങ്ങൾ ഉൾക്കൊള്ളണം. പാർട്ടിക്കാരോട് ആരോടും വിശദീകരണ യോഗത്തിന് വരണമെന്ന് പറഞ്ഞില്ല. ഒറ്റയ്ക്ക് സംസാരിക്കാനായിരുന്നു തീരുമാനം. ആരെയും പുറത്തിറക്കി പ്രതിസന്ധിയിലാക്കാൻ ഉദ്ദേശമില്ല. ഇപ്പോൾ ഞാനിവിടെ ഇരുന്ന് ചിന്തിച്ചാൽ 25 പഞ്ചായത്ത് LDFന്റെ കയ്യിൽ നിന്ന് പോകും. പാർട്ടി അങ്ങനെ ഒരു വെല്ലുവിളിക്ക് വരികയാണെങ്കിൽ ഞാൻ തയ്യാറാണ്. നിലമ്പൂർ മാത്രമല്ല, മലപ്പുറത്തും ചിലപ്പോൾ കോഴിക്കോടും പഞ്ചായത്തുകൾ നഷ്ടപ്പെടും, ചിലപ്പോൾ പാലക്കാടും നഷ്ടപ്പെടും. അതിലേക്ക് പോകണമോ എന്ന് CPM നേതൃത്വം ആലോചിച്ചാൽ മതി. എന്റെ മെക്കിട്ട് കയറിയാൽ ഞാനും പറയും. ഈ നിമിഷം വരെ പാർട്ടിയെ തള്ളിപ്പറഞ്ഞിട്ടില്ല. പോലീസ് കാരണം പാർട്ടിക്കുണ്ടായ തളർച്ച സൂചിപ്പിച്ചപ്പോൾ എന്നെ കള്ളനാക്കാനാണ് മുഖ്യമന്ത്രി വന്നത്. അത് ഞാൻ സഹിക്കുമോ? എന്നെ മതവർഗീയവാദിയാക്കാനും പരിശ്രമിക്കുന്നുണ്ട്. വർഗീയവാദി അല്ല എന്ന് തെളിയിക്കേണ്ടത് എന്റെ അധിക ബാധ്യതയായി വന്നിരിക്കുകയാണ്. ഞാൻ ഇക്കാര്യത്തിലാണ് ശ്രദ്ധിക്കുന്നത്. ഇനി അത് പറഞ്ഞ് നടക്കാൻ ഞാനില്ല. സംസ്ഥാന സെക്രട്ടറി എന്നെ പുറത്താക്കുന്നത് വൈകിട്ടാണ്. അതിനു മുമ്പ് മോഹൻദാസ് പറഞ്ഞ പ്രസംഗം എല്ലാവരും കേട്ടിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞതിൽ ഒതുങ്ങി നിൽക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ജയിലും കേസും വരട്ടെ, അപ്പോൾ നോക്കാം. ജനം ഒരു പാർട്ടിയായാൽ അതിനു മുന്നിൽ ഞാനുണ്ടാകും എന്ന് പറഞ്ഞതിൽ എല്ലാമുണ്ട്. വിഷയത്തിൽ ഒരുപാട് ആളുകൾ പ്രതികരിക്കുന്നുണ്ട്. എനിക്ക് സ്വാർത്ഥ താല്പര്യങ്ങളില്ലാത്തതിനാൽ തിരക്കില്ല. PV അൻവറിന്റെ പൊതുയോഗത്തിലേക്ക് ആളുകൾ എത്തിയത് താൽക്കാലികം മാത്രമാണെന്ന് TP രാമകൃഷ്ണൻ പറഞ്ഞിരുന്നു. ആ പറഞ്ഞതിൽ അദ്ദേഹത്തിന് സമാധാനമുണ്ടാകട്ടെ എന്ന് അൻവർ പറഞ്ഞു.